ഫ്രണ്ട്സ്, ഇന്ന് പിക്കപ്പ് എന്ന ഫ്രൈസൽ വേർബിൻ്റെ യൂസേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനുള്ള റിപ്ലൈ കൂടിയാണിത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, തേക്കും പിക്കിറ്റപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നും അതുപോലെ തന്നെ തേക്ക് ദ ബോക്സ് എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ. സോ അതിനുള്ള ആൻസർ, തേക്ക് ദ ബോക്സ് എന്ന് പറഞ്ഞാലും പിക്ക് ദ ബോക്സ് അപ്പ് എന്ന് പറഞ്ഞാലും ബോക്സ് എടുക്കൂ എന്ന് തന്നെയാണ് മീനിങ്. രണ്ടും യൂസ് ചെയ്യാം. ഒരു കാര്യം തന്നെ നമുക്ക് പല തരത്തിൽ പറയാനായിട്ട് പറ്റും. അതുപോലെയാണിത്. ആദ്യം നമ്മൾ തേക്ക് ഉപയോഗിച്ച് പറഞ്ഞു. തേക്ക് എന്ന് പറയുന്നത് ഒരു വേർബാണ്. രണ്ടാമത് പിക്കപ്പ് ഉപയോഗിച്ചാൽ പറഞ്ഞത് സെയിം മീനിങ് തന്നെയാണത്. പിക്കപ്പ് എന്നത് ഒരു ഫ്രൈസൽ വേർബാണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തത് ഒരു വേർബാണ്, രണ്ടാമത്തത് ഫ്രൈസൽ വേർബാണ്. ഫ്രൈസൽ വേർബ്സിൻ്റെ ഉപയോഗം നമ്മുടെ ലാംഗ്വേജിനെ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കി മാറ്റും. അപ്പോൾ എന്താണ് ഫ്രൈസൽ വേർബ്സ് എന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒരുമിച്ച് പറയുമ്പോൾ അതിന് പുതിയ ഒരു അർത്ഥമുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള വാക്കുകളാണ് ഫ്രൈസൽ വേർബ്സ്. ഫോർ എക്സാമ്പിൾ, നോക്കുക എന്നർത്ഥം വരുന്ന ലുക്ക് എന്ന വേർഡും ശേഷം എന്നർത്ഥം വരുന്ന ആഫ്റ്റർ എന്ന വേർഡും ഒരുമിച്ച് ചേരുമ്പോൾ ലുക്ക് ആഫ്റ്റർ എന്ന ഫ്രൈസൽ വേർബായി മാറുന്നു. വളരെ വ്യത്യസ്തമായ മറ്റൊരു അർത്ഥമാണ് ഈ ഫ്രൈസൽ വേർബിൻ്റേത്. സംരക്ഷിക്കുക അല്ലെങ്കിൽ പരിചരിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പം നമുക്ക് പിക്കപ്പിലേക്ക് തിരിച്ചു വരാം. പിക്കപ്പ് എന്നത് വളരെ യൂസ്ഫുള്ളായ ഒരു ഫ്രൈസൽ വേർബാണ്. അതിന് ധാരാളം ഉപയോഗങ്ങളുണ്ട്. അപ്പം നമുക്കതിൻ്റെ യൂസേജസ് ഒന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പിക്കപ്പ് മീൻസ് ടു ലിഫ്റ്റ് സംവൺ ഓർ സംതിങ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം എടുക്കുക, പൊക്കുക, ഉയർത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, പിക്കപ്പ് ദ ബോക്സ് പ്ലീസ്. ആ ബോക്സ് ഒന്ന് എടുക്കൂ എന്നാണ് അതിന് അർത്ഥം. സെക്കൻഡ് മീനിങ് ടു ഗെറ്റ് സംവൺ ഓർ സംതിങ് ഫ്രം സംവെയർ. അതായത് ഒരു പേഴ്സൺ ഓർ തിങ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോകുന്നതിനെയാണ് പിക്കപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കെൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദി ഓഫീസ്. ഓഫീസിൽ നിന്നും എന്നെ കൂടെ എടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഓഫീസിന് മുമ്പിലൂടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് എന്നെയും കൂടെ എടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. കെൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദി ഓഫീസ്. മറ്റൊരു എക്സാമ്പിൾ, സ്റ്റേ ദെയർ ഐ ആം കമ്മിങ് ടു പിക്ക് യു അപ്പ് എന്ന് വെച്ചാൽ സ്റ്റേ ദെയർ അവിടെ തന്നെ നിന്നോളൂ, ഐ ആം കമ്മിങ് ടു പിക്ക് യു അപ്പ് ഞാൻ വരുന്നുണ്ട് നിന്നെ എടുക്കാൻ. നെക്സ്റ്റ് വൺ, ടു ആൻസർ ദി ഫോം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് കോൾഡ് ദിസ് കോൾ 3 times ബട്ട് നോ വൺ ഈസ് പിക്കിംഗ് അപ്പ്. അതായത് ഞാൻ സ്കൂളിലേക്ക് 3 times വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല. മറ്റൊരു എക്സാമ്പിൾ, ഡോണ്ട് പിക്ക് അപ്പ് ദ ഫോൺ. ആ ഫോൺ എടുക്കരുത്. നെക്സ്റ്റ് വൺ, ടു ബൈ. ഫോർ എക്സാമ്പിൾ, ഐ നീഡ് ടു ഗോ ടു സൂപ്പർ മാർക്കറ്റ് ടു പിക്ക് അപ്പ് സം ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടതുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ. മറ്റൊരു എക്സാമ്പിൾ, കുഡ് യു പിക്ക് അപ്പ് സം വെജിറ്റബിൾസ് ഓൺ ദ വേ എന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയിട്ട് വരാമോ. നെക്സ്റ്റ് വൺ, ടു ഇംപ്രൂവ്. ഫോർ എക്സാമ്പിൾ, സെയിൽസ് യൂഷ്വലി പിക്ക് അപ്പ് ഡ്യൂറിംഗ് ദി ഹോളിഡേ സീസൺസ്. വിച്ച് മീൻസ് അവധിക്കാലത്ത് വിൽപ്പന സാധാരണയായി വർദ്ധിക്കും. മറ്റൊരു എക്സാമ്പിൾ, മൈ ഹെൽത്ത് ഈസ് പിക്കിംഗ് അപ്പ് എന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യം ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. അതായത് അസുഖമായി കിടക്കുന്ന ഒരാളടുത്ത് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ സുഖമായി വരുന്നു, ഭേദപ്പെട്ടു വരുന്നു എന്നൊക്കെ പറയാൻ മൈ ഹെൽത്ത് ഈസ് പിക്കിംഗ് അപ്പ്. നെക്സ്റ്റ് വൺ, ടു കണ്ടിന്യൂ. ഫോർ എക്സാമ്പിൾ, ലെറ്റ് അസ് പിക്ക് അപ്പ് ദ കൺവെർസേഷൻ ലൈറ്റർ. വിച്ച് മീൻസ് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരികയാണെങ്കിൽ
ഈ സംഭാഷണം പിന്നീട് തുടരാം, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നതിനാണ് ലെറ്റ് അസ് പിക്ക് അപ്പ് ദ കോൺവെർസേഷൻ ലൈറ്റർ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫ്രൈസൽ വേർബ് വെച്ച് പറയാൻ കഴിയും. ഐ എം ട്രൈങ് ടു പിക്ക് അപ്പ് ഇംഗ്ലീഷ് മീൻസ് ഐ എം ട്രൈങ് ടു ലേൺ ഇംഗ്ലീഷ് എന്നാണ്. അതായത് ഞാൻ ഇംഗ്ലീഷിനെ എടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുക, ലേൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ലേൺ എന്നുള്ളതിന് പകരം പിക്കപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതുപോലെ പിക്കപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലാംഗ്വേജിനെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡാക്കി മാറ്റാം. അപ്പോൾ ഇതുപോലുള്ള യൂസേജസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.